പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ. പീസ് റേഡിയോയുടെ മാന്യപ്രേക്ഷകരെ ആരോഗ്യ വിചാരത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദമാം സ്റ്റുഡിയോയിൽ നിന്നും ഞാൻ ഷഹനാസ് ചാത്തോത്ത്. ഇന്ന് നമ്മോടൊപ്പം ആരോഗ്യ വിചാരം പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ നമുക്ക് കിട്ടിയിരിക്കുന്ന വിശിഷ്ടാതിഥി ഡോക്ടർ ഡാനിഷ് സലീം. അദ്ദേഹത്തെ ഒരുപക്ഷെ ഞാൻ കൂടുതലായി പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഒരുപക്ഷെ മലയാളികൾക്ക് വളരെ സുപരിചിതനായ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹം ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് UAE ഗവൺമെൻറ്റിൻ്റെ ഷെയ്ഖ് ഖലീഫ മെഡിക്കൽ കോളേജിൽ കോർ ഫാക്കൽറ്റി ആൻഡ് സീനിയർ സ്പെഷ്യലിസ്റ്റായിട്ടാണ് അദ്ദേഹം ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അതുകൂടാതെ തിരുവനന്തപുരത്തെ PRS ഹോസ്പിറ്റലിൽ എമർജൻസി മെഡിസിൻ വിഭാഗത്തിൽ HOD വർക്ക് ചെയ്യുന്നു. ഇന്നത്തെ ആരോഗ്യ വിചാരം പ്രോഗ്രാമിൽ നമ്മൾ സംസാരിക്കാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം, നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യം ശാരീരിക ആരോഗ്യത്തെക്കാൾ എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. അതിലേക്കായി നമുക്ക് ഡോക്ടറുടെ അഭിപ്രായങ്ങൾ ചോദിച്ചറിയാം. ഡോക്ടറെ, ആരോഗ്യ വിചാരം പ്രോഗ്രാമിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. ഓക്കെ, എനിക്ക് ആദ്യമായിട്ടും അറിയാനുള്ളത്, ഒരു പക്ഷേ കുറച്ച് കാലം മുമ്പ് വരെ നമ്മൾ ഇത്തരം മനസ്സിൻ്റെ വിഷയങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഒരു ഡോക്ടറെ സമീപിക്കുക, അവരുടെ ഉപദേശങ്ങൾ തേടുക എന്നൊക്കെ ഉള്ളത് ഒരുപക്ഷെ വളരെ ഒരു വേറെ തലത്തിലാണ് കണ്ടിരുന്നത്. ഒരുപക്ഷെ ഭ്രാന്ത് എന്നൊക്കെ തന്നെ ആൾ വിലയിരുത്തുന്ന ആ ഒരു രൂപത്തിൽ. പക്ഷേ ഇന്ന് ആ ഒരു ചിന്ത അല്ലെങ്കിൽ ആ ഒരു അപ്രോച്ച് മാറിയിരിക്കുകയാണ്. ഇന്ന് കുറച്ചുകൂടി അത് ആവശ്യമാണ് എന്നൊക്കെ ഉള്ള രീതിയിലേക്ക് മാറി. എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ച് ഡോക്ടർക്ക് പറയാനുള്ളത്? നിങ്ങൾ പറഞ്ഞ വളരെ ശരിയാണ്. ഈ മനസ്സിൻ്റെ ആരോഗ്യം ശാരീരിക ആരോഗ്യത്തിനെ കാട്ടും പ്രാധാന്യമാണെന്ന് എനിക്ക് പറയാനായിട്ട് കഴിയും. കാരണം നമ്മുടെ മനസ്സ് ശരിയല്ലെങ്കിൽ, അല്ലെങ്കിൽ മാനസികമായിട്ട് നമുക്ക് ഡിപ്രഷനോട്ടും അതുപോലെ മനസ്സിൻ്റെ വിഷമങ്ങളുണ്ടെങ്കിൽ നമുക്കുണ്ടായ ശാരീരിക പ്രശ്നങ്ങൾ കൂടുതലായിട്ട് നമുക്ക് തോന്നും. ഇപ്പോൾ ചെറിയൊരു പ്രശ്നങ്ങൾ, ഇപ്പോൾ കാലുവേദന അല്ലെങ്കിൽ ചെറിയൊരു ബുദ്ധിമുട്ട് തന്നെ മനസ്സിലത് കൂടുതലായിട്ട് നമ്മൾ തോന്നുകയാണെങ്കിൽ അത് ശരിക്കും കൂടുതൽ പ്രോബ്ലമായിട്ട് നമുക്ക് വരാറുണ്ട്. ഇപ്പോൾ WHO ഡെഫിനിഷൻ തന്നെ ഒരു പ്രോപ്പർ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ വെൽബീയിങ് ആണ്. ആ രണ്ടാമത്തെ സെൻറ്റൻസ് അധികം ആളുകളും ശ്രദ്ധിക്കാറില്ല. മിക്കവാറും ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം അവർ രക്തത്തിൽ പ്രമേഹമുണ്ടോ, അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഉണ്ടോ, അല്ലെങ്കിൽ നമുക്കൊരു ECG എടുത്ത് നോക്കിയാൽ ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടോ, ഇതൊക്കെ ചെക്ക് ചെയ്ത് നോക്കും. പക്ഷേ മനസ്സിൻ്റെ, നമ്മൾക്ക് മാനസികമായ സന്തോഷത്തിലാണോ, അല്ലെങ്കിൽ നമ്മൾ വിഷാദ രോഗത്തിന് അടിമയാണോ, അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരും ചിന്തിക്കാറ് പോലും ഇല്ല. വളരെ വളരെ ലൈറ്റായിട്ട് എടുക്കാറുള്ളൂ. കഴിഞ്ഞ ഒരു 10 വർഷത്തെ കാലഘട്ടം നോക്കുവാണെങ്കിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പല ആളുകളും സൈക്കോളജിസ്റ്റുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അതുപോലെ ഡോക്ടേഴ്സുമായിട്ട് കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. പണ്ട് ഇത് മുമ്പൊക്കെ എല്ലാവരും ഒരു ഭ്രാന്താണ് എന്നുള്ള, സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോയാൽ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയാൽ ഒരു അങ്ങനെയാണ് എല്ലാവരും കാര്യം. പക്ഷേ ആൾക്കാർ പലപ്പോഴും ഇത്തരം വിഷയങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വെക്കും ആരും അറിയാതിരിക്കാൻ. കാരണം ഇതിനുള്ള ഇപ്പോൾ ഞാനൊരു ഉത്തരം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാനൊരു ദിവസം ഡ്യൂട്ടിയിലിരുന്ന സമയത്ത് എൻ്റെ കൂടെ ഉള്ള ഒരു സഹപ്രവർത്തകൻ, അപ്പം അതിൻ്റെ 2 ദിവസം മുമ്പ് ഞാൻ കണ്ടതാണ്. അപ്പോൾ അദ്ദേഹത്തിന് ചങ്ങല അണിഞ്ഞ് പോലീസ് കൊണ്ടുവരികയുണ്ടായി. അപ്പം ഞങ്ങൾ അന്വേഷിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത് ആക്ച്വലി അദ്ദേഹം ഒരു കാർ പാർക്കിൽ കിടന്ന ഒരു കാർ കുത്തിപ്പൊളിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അപ്പോൾ ചോദിച്ചപ്പം അദ്ദേഹത്തിൻ്റെ മകൾ അതിൻ്റെ അകത്തുണ്ട് എന്നാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കാറും അല്ല, മകൾ അതിൻ്റെ അകത്ത് ഇല്ലേ എന്നാണ്. അപ്പോൾ ഇതൊരു മാനസിക വിഭ്രാന്തിയിലോട്ട് പോയതാണ്. ആക്ച്വലി ഓവർ സ്ട്രെസ്ഡ് ആണ്. പുള്ളിക്ക് കുറച്ച് കടങ്ങളുണ്ടായിരുന്നു, പിന്നെ അതിനുശേഷം എന്തോ ഒരു ഷെയർ മാർക്കറ്റിൽ എന്തോ ഇൻവെസ്റ്റ് ചെയ്തു, അതിൽ ചെറിയ പ്രോബ്ലംസ് ഉണ്ടായി. പിന്നെ അത് കൂടാതെ ഇത്രമാധികം മാനസിക സമ്മർദ്ദമുള്ള ജോലിയാണ് ആക്ച്വലി ഡോക്ടറിൻ്റെ, സ്ട്രെസ്സുള്ള ജോലിയാണ് ആക്ച്വലി. അതെല്ലാം കൂടെ കാരണമായിരിക്കാം അദ്ദേഹത്തിന് പെട്ടെന്ന് മനസ്സിൻ്റെ താളം തെറ്റിപ്പോയി. അപ്പോൾ ഇതൊക്കെ ശരിക്കും ആദ്യമേ കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാം. അപ്പം ഞാൻ എപ്പോഴും പറയുന്ന ഒരു കഥയുണ്ട് ആക്ച്വലി. നമ്മളൊരു കപ്പ് വെള്ളം എടുത്തു കഴിഞ്ഞാൽ, ഒരു കപ്പാണ് നമ്മുടെ മനസ്സിൻ്റെ കപ്പാസിറ്റി, അല്ലെങ്കിൽ നമുക്ക് തരണം ചെയ്യാൻ പറ്റുന്ന മാക്സിമം അളവ് എന്ന് പറയുന്നത്. ആ കപ്പ് നിറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തൊക്കെ ചെയ്താലും ആ കപ്പിൻ്റെ അകത്ത് എന്ത് ചെയ്യാം, ഒരു വലിയൊരു മാറ്റം വരുത്താൻ പറ്റില്ല. ആ കപ്പ് കളയണം, ആ സ്ട്രെസ് കളയണം. ആ സ്ട്രെസ് കംപ്ലീറ്റ്ലി കളഞ്ഞാൽ മാത്രമേ നമുക്ക് പുതുതായിട്ടുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ ആ സ്ട്രെസ് അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ ഉപദേശം കൊടുത്താലും അല്ലെങ്കിൽ എന്തൊക്കെ പറഞ്ഞാലും അവിടെ കാര്യമില്ല. ആ സ്ട്രെസ് അവിടെ നിന്ന് എടുത്ത് മാറ്റിക്കളയണം. അതാണ് ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റ് സാധാരണ ചെയ്യാറുള്ളത്. അപ്പം അതിന് രോഗിയുടെ ഒരു ഇൻവോൾവ്മെൻ്റ് വളരെ പ്രധാനമാണ്. അല്ലെങ്കിൽ രോഗി നമുക്ക് വിളിക്കാൻ പാടില്ല, ആ വ്യക്തിക്ക് ഇൻവോൾവ്മെൻ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹം വളരെ ആത്മാർത്ഥമായി ശ്രമിക്കുകയാണെങ്കിൽ ആ ഒരു സ്ട്രെസ് നമുക്ക് എടുത്ത് കളയാനായിട്ട് പറ്റും. അതെ അതെ. ഒരു പക്ഷേ
ഇത്തരം വിഷയങ്ങൾ വളരെ ലളിതമായിട്ടുള്ള അല്ലെങ്കിൽ നിസ്സാരമായി ഒരു ഡോക്ടറെ സമീപിച്ച് ഒരു ചെറിയൊരു ഡിസ്കഷൻ നടത്തിയാൽ ഒരു പക്ഷേ ഈ സ്ട്രെസ്സും ഈ ഡോക്ടർ പറയുന്ന ഈ വിഷയങ്ങളൊക്കെ മനസ്സിൽ നിന്ന് നമുക്കൊരു പക്ഷേ പാടെ തള്ളി നീക്കാൻ കഴിഞ്ഞേക്കാം അല്ലേ? കാരണം ഞാനിപ്പം സൗദിയിലെത്തി ഒരു 3-4 ദിവസമായി, അപ്പോൾ ഒത്തിരി പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി പേരുമായിട്ട് സംസാരിച്ചു. അതിനകത്ത് ഒരു സ്ത്രീ എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചത്, എനിക്ക് എൻ്റെ 2-ാമത്തെ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞ 8 മാസമായിട്ട് ഞാൻ ഡിപ്രഷനാണ്, ഞാൻ രാത്രി പൊട്ടി കരയുകയാണ്. ഹസ്ബൻഡ് അടുത്ത് ഞാൻ പറഞ്ഞു, ഹസ്ബൻഡ് ഒന്നുമില്ല എന്നാണ് പറയുന്നത്, ഡോക്ടർ ഇതിന് എന്ത് ചെയ്യാൻ പറ്റും. എൻ്റെ 2 ദിവസം പോയി ചോദിച്ചു, ചോദ്യം ഇത് ദിവസവും ഉണ്ടാവുന്നതാണ്. അപ്പം നമ്മുടെ ഫാമിലി പോലും അണ്ടർസ്റ്റാൻഡ് ചെയ്തില്ലെങ്കിൽ, കാരണം ഭർത്താവിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പോലും ഭർത്താവ് അത് മനസ്സിലാക്കുന്നില്ലെങ്കിൽ, പരിഗണിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ കാരണം അത് ഭർത്താവിന് അറിയാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ്, നിസ്സഹായത വരും, നിസ്സഹായത വരുകയാണ്. അപ്പം അവർക്ക് എന്നെ അറിയാവുന്നതുകൊണ്ടും സുപരിചിതനായതുകൊണ്ടാണ് അവർ ഒന്ന് സംസാരിച്ചത്, അല്ലെങ്കിൽ വേറെ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് അവർ ഷെയർ ചെയ്യണമെന്ന് തോന്നുന്നില്ല. പക്ഷെ അത് ശരിക്കും അതിനൊരു 1-2 ആഴ്ച ഒരു സൈക്കോളജിസ്റ്റുമായിട്ട് പോയി സംസാരിക്കുകയും ചിലപ്പം നമുക്ക് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കണം, അത് ചിലപ്പം ഈവൻ ഹസ്ബൻഡ് വരെ ആ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ്, കുറച്ച് സമയമെടുക്കും, പക്ഷേ നല്ല എഫക്റ്റീവ് റിസൾട്ട്സ് ഇതിനുണ്ട്. അപ്പം അത് പല ആളുകൾക്കും അറിയാത്തതുകൊണ്ടാണ് എനിക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും വരുന്നത്. അതെ അതെ, ഒരുപക്ഷെ പൊതുജനങ്ങൾക്ക് പ്രത്യേകിച്ച് എല്ലാവർക്കും പരസ്പരം ഒരു അവയർനെസ് കൊടുക്കേണ്ടിയിരിക്കുന്നു. അവർക്ക് ഇതിനെക്കുറിച്ച് ബോധവാന്മാരാകാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർ നമ്മുടെ ഒരുപക്ഷെ നമ്മുടെ ഇണയാവാം, അല്ലെങ്കിൽ മറ്റ് വളരെ വേണ്ടപ്പെട്ട ആളുകൾക്കാവാം, എന്തെങ്കിലും വിഷയത്തിലുള്ള ഇത്തരം വിഷമതകളൊക്കെ വരുമ്പം അവർക്കൊരു സപ്പോർട്ടീവായി മുന്നോട്ട് വന്നുകൊണ്ട് അവർക്ക് വേണ്ട രൂപത്തിലുള്ള ചെയ്തു കൊടുക്കുകയും ഡോക്ടറൊക്കെ കാണാനുള്ള സഹകരണങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടതും വളരെ ആവശ്യമുള്ള ഒരു സംഗതിയാണ് അല്ലേ? അവരൊക്കെ സഹകരിച്ച് ചെയ്യേണ്ടതാണ്. ഇൻഷാല്ലാ അത് ആൾക്കാർക്കൊക്കെ അതിനെക്കുറിച്ചൊരു ബോധം വരട്ടെ. ഇപ്പം കുറച്ചുകൂടി പഴയതുപോലെയല്ല ആൾക്കാർ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു, മാറിയിരിക്കുന്നു, ഇൻഷാല്ലാ. മറ്റൊരു കാര്യം, ഒരു പക്ഷേ ഡോക്ടർക്ക് വളരെ സുപരിചിതമായിരിക്കും, ഡോക്ടർ ഒരുപാട് ആളുകൾ സമീപിക്കുന്നുണ്ടാവാം ഇതുപോലുള്ള ജോലി വിഷയങ്ങളും സമ്മർദ്ദങ്ങളൊക്കെ കാരണം മാനസികമായിട്ടുള്ള പല പ്രശ്നങ്ങളിലൂടെയും അവർ കടന്നു പോകുന്നുണ്ടാവും. അവരോടായിട്ട് ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളത് ഇത്തരം സാഹചര്യങ്ങളെ എങ്ങനെ അഭിമുഖീകരിക്കണം എന്നുള്ള വിഷയത്തിൽ? ഇപ്പോൾ ജോലി സംബന്ധമായിട്ടുള്ള മാനസിക സമ്മർദ്ദം എല്ലാ ആളുകളിലും ഉണ്ടാകും, പക്ഷെ നമ്മളത് എടുക്കുന്ന രീതിയിലാണ് കാര്യം. ഇപ്പം എനിക്ക് തോന്നുവാണെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ആക്ച്വലി ഒരു സാധാരണ ഒരു മനുഷ്യനെ കൊണ്ട് പറ്റില്ല എന്നാണ് എൻ്റെ വൈഫ് പറയാറുള്ളത്. അപ്പം ഞാനിപ്പോൾ ഖലീഫ യൂണിവേഴ്സിറ്റിയിൽ അബുദാബിയിൽ പഠിപ്പിക്കുന്നുണ്ട്, 1 മാസത്തിലൊരിക്കുകയാണ്. വർഷത്തിലൊരിക്കുക ചൈനയിൽ ജിൻജാങ് യൂണിവേഴ്സിറ്റി എന്നൊരു പബ്ലിക് യൂണിവേഴ്സിറ്റി ഉണ്ട്, അവിടെ പഠിപ്പിക്കുന്നുണ്ട്. പി ആർ എസ് ഹോസ്പിറ്റലിൽ എത്തി ഇന്ത്യയിൽ നമ്മൾ എല്ലാ 2 മാസം കൂടുമ്പോൾ ഒരു 4-5 ദിവസം മാറ്റി വന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഇത് കൂടാതെ ഖലീഫ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ പി ജി കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം യൂട്യൂബിൽ ഞാൻ വീഡിയോ ഇടുന്ന അറിയാം. അത് കൂടാതെ എല്ലാ ഒരാൾക്കും ആൻസർ കൊടുക്കുന്നുണ്ട്. എനിക്ക് ഡോക്സ്റ്റേ എന്നുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അതിൻ്റെ അകത്ത് എനിക്ക 1000-ത്തോളം ആളുകളാണ് 1 മാസം തന്നെ പഠിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉറപ്പായിട്ടൊരു സ്ഥാപനം ഉണ്ടെങ്കിൽ അത് നോക്കണം. പിന്നെ അങ്ങനെ ഒത്തിരി ഇതൊന്നും അല്ല, ഇതിൽ കൂടുതലുണ്ട്. അപ്പം ഞാനത് പറയാൻ, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പം എല്ലാവരും നമ്മൾ എത്രമാത്രം നമ്മുടെ അകത്തോട്ട് എടുക്കുന്നതിനനുസരിച്ചാണ് അത് നമ്മുടെ സ്ട്രെസ് നൽകുന്നത്. അപ്പം അതിന് ഞാനൊരു ഉത്തമ എക്സാമ്പിളായിട്ട് പറയാം. ഇപ്പം ഈ ഒരു ബോട്ടിലിൻ്റെ ഒരു എത്ര ML എന്ന് പറഞ്ഞാൽ 300 ml വെള്ളമാണ് അതിൻ്റെ അകത്തുള്ളത്. ഇതിന് ഒരു കൊച്ചു കുട്ടിയുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ 300 ml വെള്ളം നമ്മൾ പിടിക്കാനും അത്രയും വെയിറ്റൊക്കെ ഉള്ളൂ, 300 ഗ്രാം വെയിറ്റേ ഉള്ളൂ. പക്ഷേ ഇത് എത്ര നേരം പിടിക്കുന്നതിനാണ് കാര്യം. നമ്മളിത് പിടിച്ച് 1 ദിവസം നിൽക്കുവാണെങ്കിൽ, 1/2 ദിവസം ഞാൻ ഇതും കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ വെയിറ്റ് ശരിക്കും 300 അല്ല, എനിക്ക് പറ്റില്ല. അപ്പം അതുപോലെ തന്നെയാണ് നമ്മൾ ഏതൊരു സ്ട്രെസ് ആണെങ്കിലും എന്തൊരു മനസ്സിന് ഏൽക്കുന്ന ക്ഷതമാണെങ്കിലും അത് എത്ര നേരം നമ്മൾ പിടിച്ചു വെക്കുന്നു എന്നുള്ളതാണ് കാര്യം. അതിനെ ഒരു ടൈം ആകുമ്പോൾ നമ്മൾ അതിനെ വിടുക. ചില ഇറിവേഴ്സിബിൾ കോസസ് ഉണ്ടാകും. നമ്മുടെ ചിലപ്പം വളരെ അടുത്ത റിലേറ്റീവ് ചിലപ്പോൾ മരണപ്പെടാം, അല്ലെങ്കിൽ നമുക്കൊരു ഒരു ഒരിക്കലും ശരിയാക്കാൻ പറ്റാത്തൊരു പ്രശ്നം ഉണ്ടായെന്ന് കരുതുക. ഓക്കെ, അപ്പോൾ അതിനൊരു നമുക്ക് വിഷമം ഉണ്ടാകുന്ന സ്വാഭാവികമാണ്, നമ്മൾ വിഷമിക്കുക എന്നുള്ളതും സ്വാഭാവികമാണ്. പക്ഷേ അതിനൊരു ടൈം പീരീഡ് കൊടുക്കുക, നമുക്ക് ഇനിയും ജീവിച്ചേ പറ്റുള്ളൂ, മുന്നോട്ട് പോകണം. അപ്പോൾ 1 ആഴ്ച അല്ലെങ്കിൽ 1-5 ദിവസം കഴിയുമ്പോൾ നമ്മൾ മാറാനായിട്ട് സ്വയം ശ്രമിക്കുക. ഓക്കെ, ശ്രമിക്കുകയാണെങ്കിൽ ഇറിവേഴ്സിബിളാണ്, നമ്മുടെ കയ്യിലല്ല ആ കാര്യം. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ അതിനെ മറക്കാനായിട്ട് ശ്രമിക്കുക. ഇനി നമുക്ക് ബാക്കിയുള്ള എല്ലാ പ്രോബ്ലംസിനും സൊല്യൂഷൻസ് ഉണ്ട്. അതായത് നമുക്ക് ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളിൽ 95% മുതൽ 98% സൊല്യൂഷൻ ഉണ്ട് എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതിന് പല എക്സാമ്പിൾ എനിക്ക് ജീവിതത്തിൽ എനിക്ക് എണ്ണി പറയാൻ പറ്റും, പക്ഷെ അതിന് എനിക്ക് തോന്നുന്നില്ല നമുക്ക് ഈ ടോക്ക് തികയുമെന്നുള്ളത്. പക്ഷേ അങ്ങനെ ഓരോരുത്തരും ഓരോ സൊല്യൂഷൻസ് ഉണ്ട്. അപ്പോൾ ആ സൊല്യൂഷൻ കണ്ടെത്താൻ മനുഷ്യന് കഴിയാത്തപ്പോഴാണ് നമ്മൾ അതേ കാര്യം വിഷമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ കുപ്പി അധികം നേരം പിടിച്ച് നിൽക്കാതിരിക്കുക, എത്രയും പെട്ടെന്ന് ഇറക്കി വെക്കുക. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒന്ന് റിലീഫ് ആവും, റിലാക്സ്ഡ് ആവും. അപ്പം നമ്മൾ, ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യത്തിലോട്ട് പിരിയും വരുവാണെങ്കിൽ, നമ്മളൊരു ദിവസം വർക്ക് ചെയ്യുന്നത് 8 മണിക്കൂർ മാത്രമാണ്, ബാക്കി 16 മണിക്കൂർ നമ്മുടെയിലുണ്ട്. 8 മണിക്കൂർ നമ്മൾ ഉറങ്ങുവാണെന്ന് കരുതിക്കും, പിന്നെ 8 മണിക്കൂർ നമുക്കുണ്ട്. ആ 8 മണിക്കൂറിൽ 1 മണിക്കൂറെങ്കിലും നിങ്ങൾക്കായിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യുക.
നിങ്ങൾക്കായിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുപ്പത്തിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന പല കാര്യങ്ങളുണ്ടാവും. ഇപ്പൊ ഓരോ ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പൊ എന്റെ ഫാദറിന് അല്ലെങ്കിൽ എന്റെ വാപ്പയ്ക്ക് പാട്ട് പാടുന്ന വളരെ ഇഷ്ടമാണ്. അദ്ദേഹം ഡോക്ടറാണ്. പക്ഷെ അദ്ദേഹം ഡ്യൂട്ടി കഴിഞ്ഞതിന് ശേഷം ഒരു മണിക്കൂറെങ്കിലും പാടാനായിട്ട് ശ്രമിക്കുകയാണ്. അത് പ്രത്യേകിച്ച് ഒരു ഞാനൊക്കെ ഒരു 10-ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം പാടുന്നത് ശ്രദ്ധിച്ചത്. അതുവരെ എനിക്ക് തോന്നുന്നു പുള്ളി ഒരു ഭയങ്കര സ്ട്രെസ്സിൽ തന്നെ ആയിരുന്നു, കാരണം ബ്ലഡ് പ്രഷറൊക്കെ ഇച്ചിരി കൂടി വന്നതായിട്ടേ കണ്ടിട്ടുണ്ട് ആ സമയത്തൊക്കെ. പക്ഷെ അദ്ദേഹം ഒരു മണിക്കൂർ പാടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, അതുപോലെ പടം വരയ്ക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സ്ട്രെസ് ലെവൽ കുറയുന്നതായിട്ട് കാണും. അപ്പം നമ്മൾക്ക് പണ്ടുള്ള ഹോബീസൊക്കെ നമ്മൾ പൊടിതട്ടിയെടുക്കുക. ഒരു മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളായിട്ട് സന്തോഷത്തിന് വേണ്ടി ചെയ്യുക. അതുപോലെ എക്സസൈസ് നമുക്ക് ശാരീരിക ആരോഗ്യം മാത്രമല്ല തരുന്നത്. എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിൽ നിന്ന് സെറട്ടോണിൻ, ഡോപ്പമിൻ എന്നുള്ള രണ്ട് ഹോർമോൺ റിലീസാവും. ഈ ഒരു ഹോർമോൺ എന്ന് പറഞ്ഞാൽ ഹാപ്പി ഹോർമോൺസ് ആണ്. നമ്മുടെ ശരീര മനസ്സിന് സന്തോഷത്തിന് വേണ്ടി ഹെൽപ്പ് ചെയ്യും. കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു ജിമ്മിൽ പോയി അല്ലെങ്കിൽ ഒരു വ്യായാമം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഡിപ്രഷൻ എന്താണെന്ന് പോലും അറിയില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, അങ്ങനെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ജിമ്മിൽ പോകുന്ന വ്യക്തികളിൽ ഡിപ്രഷൻ കാണാറുള്ളൂ. കാരണം അവർ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുന്ന ആളുകളിൽ അല്ലെങ്കിൽ ഓവർ തിങ്കിങ് ആണെങ്കിലും ഒരു പ്രശ്നം വരാം. അതിനെക്കുറിച്ച് നമുക്ക് വേറൊരു ഡീറ്റെയിൽ ആയിട്ട് പറയാം. പക്ഷെ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ എന്താ പറയുക, സ്ട്രെസ് റിലീവ് ചെയ്യാനുണ്ട്. അപ്പം ഒരു മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുക, ഒരു മണിക്കൂർ നിർബന്ധമായിട്ട് മൊബൈൽ ഫ്രീ ആയിട്ട് നിങ്ങൾ ഫാമിലി ആയിട്ടൊന്ന് സ്പെൻഡ് ചെയ്യുക. ഇതൊക്കെ തന്നെയാണ് സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടി ഏറ്റവും വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ പ്രോബ്ലംസ് വരുന്ന സമയത്ത് നമ്മളത് അതിൻ്റെ നല്ല വശം കാണാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ കോവിഡ് വന്ന സമയത്താണെങ്കിൽ പോലും നമ്മൾ ആക്ച്വലി നിങ്ങൾ ആലോചിക്കണം, ആദ്യത്തെ വേവ് രണ്ടാമത്തെ വേവും വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള വേവ് ആയിരുന്നു. മരണങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ കണ്ടുകൊണ്ടിരുന്നപ്പോൾ പോലും ഞങ്ങളുടെ മുമ്പിൽ എല്ലാ ദിവസവും രോഗികൾ മരിക്കുന്നുണ്ട്, എല്ലാ ദിവസവും. അപ്പോൾ സ്വാഭാവികമായിട്ട് പേടി വരും. ഈ പേടിയും കൊണ്ട് നമ്മൾ വീട്ടിൽ പോയി കഴിഞ്ഞാൽ കുട്ടിയുണ്ട്. അപ്പൊ നമ്മൾ ആ ഒരു സ്ട്രെസ് അവർക്കും കൊടുത്തു കഴിഞ്ഞാൽ അവരും പേടിച്ച് ജീവിക്കേണ്ടി വരും. എല്ലാ പേഷ്യന്റെയും കാണുന്നു. അപ്പൊ അതിന് നല്ല വശങ്ങൾ കാണുക, അതിൻ്റെ അതിൽ നിന്ന് നമ്മൾ എന്ത് പഠിക്കുന്നു എന്നുള്ളത് കാണുക, അല്ലെങ്കിൽ ഇത് ഈ ഒരു കാലവും മാറിപ്പോകും എന്നുള്ളൊരു വിശ്വാസം, ആ ഒരു ദൃഢ വിശ്വാസം ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സമയവും കടന്നുപോകും. എല്ലാ കാലങ്ങൾക്കും അങ്ങനെയാണ്. നല്ല കാലമാണെങ്കിൽ നല്ല കാലം മാറി മോശകാലം വരും, മോശകാലമാണെങ്കിൽ നല്ല കാലം വരും. അതിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ കുറേയൊക്കെ നമുക്ക് സന്തോഷമായിട്ട് ഇരിക്കാനായിട്ട് പറ്റും. ഡോക്ടർ പറഞ്ഞതുപോലെ ഒരുപക്ഷെ ഇപ്പം ഈ കൊറോണയൊക്കെ കഴിഞ്ഞ സമയത്ത് ഒരുപാട് പ്രത്യേകിച്ച് ഡോക്ടർ അത്തരം ഫീൽഡിലായതുകൊണ്ട് ഇത് വളരെ ഗൗരവമായിട്ട് അഭിമുഖീകരിച്ചിട്ടുള്ള ഒരാളായിരിക്കും അല്ലേ? അപ്പം തീർച്ചയായിട്ടും ഡോക്ടർ പറഞ്ഞ പോലെ കുടുംബത്തിലെത്തിച്ചേരുമ്പം അവരെ കുറിച്ചുള്ളൊരു വല്ലാതെ ബോധർ ചെയ്യുന്നുണ്ടാവും. കുട്ടികളൊക്കെ ചെറിയ കൊച്ചുകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എത്രത്തോളം സുരക്ഷിതരാണ് എന്നുള്ള വിഷയത്തിൽ. അപ്പം എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ നല്ല ആരോഗ്യമുള്ള ദമ്പതികളാണെങ്കിൽ, മനസ്സുള്ള മനസ്സിന് നല്ല ആരോഗ്യമുള്ള ദമ്പതികളാണെങ്കിൽ അവരുടെ ദാമ്പത്യ ജീവിതവും വളരെ സുഖകരമായി അല്ലെങ്കിൽ സുഗമമായി മാറ്റി തീർക്കാൻ കഴിയുമെന്നുള്ള, എന്താണ് അത്തരം വിഷയങ്ങളെ കുറിച്ചിട്ട്? നിങ്ങൾ പറഞ്ഞ വളരെ ശരിയാണ്. ആക്ച്വലി ഭർത്താവാണെങ്കിലും ഭാര്യയും തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത് വളരെ പ്രധാനമുള്ള ഒരു കാര്യമാണ്. കാരണം ആ ഒരു കുടുംബ ബന്ധത്തിൻ്റെ സന്തോഷം നിലനിർത്താൻ വേണ്ടി അവർ തമ്മിലുള്ള ഒരു ഐക്യം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ അവർ തമ്മിലുള്ള ഒരു ബോണ്ട് വളരെ പ്രധാനമാണ്. ഇപ്പം പലപ്പോഴും ഇപ്പം പല വിവാഹമോചനവും ധാരാളം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത്. അപ്പം ഇത് ഒഴിവാക്കാനായിട്ട് ഞാൻ എൻ്റെ ചാനലിലൂടെയൊക്കെ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഹാപ്പിനെസ് ജാർ എന്നൊരു ജാറ് നിങ്ങൾ വീട്ടിൽ ഒരുക്കുക. അത് ഹസ്ബൻഡിന് ഒരു ജാർ ഉണ്ടാക്കുക, വൈഫിന് ഒരു ജാർ ഉണ്ടാക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ വൈഫ് നമുക്ക് പ്രതീക്ഷിക്കാതെ എന്തെങ്കിലും ഒരു നല്ല സന്തോഷമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യട്ടെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാധനം എടുത്തു തന്നു, അല്ലെങ്കിൽ നല്ലൊരു സ്വാദുള്ളൊരു ആഹാരം ഉണ്ടാക്കി തന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു തന്നു, അതുപോലെ തന്നെ വൈഫ് നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ദിവസം ഒരു പുറത്തോട്ട് കൊണ്ടുപോയി ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഭർത്താവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഭാര്യ അടുത്ത് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, അത് എഴുതി ആ ജാറിലിടുക. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഉള്ള ഗുണം ഞാൻ പറയാം. അങ്ങനെ ഒരു ഒരു 2 മാസം, 3 മാസം, 4 മാസം ഒക്കെ പോട്ടെ, ചുമ്മാ ഒരു പ്രാക്ടീസ് ആയിട്ട്. അല്ല പ്രാക്ടീസ് മാത്രമല്ല, ഇതിങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് ഒരു ദിവസം ആകുമ്പോഴത്തേക്ക് ചിലപ്പം എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത് വഴക്കുണ്ടാക്കും, ഒരു ചീത്ത വിളിക്കും, അല്ലെങ്കിൽ ഒരു ബഹളം ഉണ്ടാവും. അപ്പൊ ആ സമയത്ത് നമുക്ക് അത് ഇങ്ങനെ പെരുകി പെരുകി പോകാനാണ് സാധാരണ ഉള്ളത്. സാധാരണ നമ്മളൊരു വിഷമം ഉണ്ടാകുന്ന സമയത്തോ അല്ലെങ്കിൽ ഈ വഴക്കുണ്ടാകുന്ന സമയത്തൊന്നും നമ്മൾ പണ്ട് നടന്ന നല്ല കാര്യങ്ങളൊന്നും നമ്മൾ ആലോചിക്കാറില്ല. അത് സ്വാഭാവികമായിട്ടാണ്. അതുകൊണ്ടാണ് വിവാഹമോചനം കൂടുതലും നടക്കുന്നത്. അതായത് പണ്ട് നമുക്ക് നമ്മളെ കൊണ്ടുപോയ സ്ഥലങ്ങളും അല്ലെങ്കിൽ നമ്മൾക്ക് കൊണ്ടുപോയ ആഹാരം വിളമ്പി തന്നതെല്ലാം നമ്മൾ മറന്നു. അപ്പോഴുള്ള പ്രശ്നങ്ങളും അപ്പോഴുള്ള കാര്യങ്ങളും കാരണമാണ് മിക്ക വഴക്കുകളും കൂടുതൽ കൂടുതൽ. ആ സമയത്ത് ആ ഒരു ജാറിൽ നിന്ന് ഒരു സാധനം ഒന്ന് എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ പകുതിയിലൂടെ പോകുമെന്നാണ് പറയുന്നത്. ഇത് ജാപ്പനീസ് ടെക്നിക്കാണ്, വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മാർഗ്ഗമാണ്. പല വീടുകളിലും പ്രശ്നങ്ങൾ ഒഴിവാക്കും. ഇപ്പം എനിക്ക് എൻ്റെ ഒത്തിരി ആളുകൾ എന്നെ ഫോളോ ചെയ്യുന്ന പല ആളുകളും ഈ ജാറിൻ്റെ ഫോട്ടോ എനിക്ക് അയച്ചു തരുന്നുണ്ട്. ഇത് വളരെ എഫക്റ്റീവ് ആണ്. അതുപോലെ നല്ല എഫക്റ്റീവ് ആണ്. ഇനി അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഒരു മെത്തേഡ് ആണ്. ഈ സെയിം ജാറിൽ ഇപ്പം ഹസ്ബൻഡിന് ഒരു കളറാണെങ്കിൽ നമുക്ക് ജോലിയിൽ സ്ട്രെസ് ഉണ്ടെങ്കിൽ ജോലിയിൽ എന്തെങ്കിലും നല്ലത് സംഭവിക്കുന്നു, ഇപ്പം നമുക്ക്
നമുക്കൊരു ആരെങ്കിലും ഒരാൾ അപ്രീഷിയേറ്റ് ചെയ്തു, അല്ലെങ്കിൽ നമുക്ക് അവിടെ പോകുന്ന സമയത്ത് നമുക്കൊരു വർക്ക് കംപ്ലീറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഒരു സന്തോഷം അത് വേറൊരു കളറിൽ നമുക്ക് ആഡ് ചെയ്തിടാം. അപ്പം നമുക്ക് ജോലിയിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാകുന്ന സമയത്തും അത് തുറന്നു നോക്കിയാൽ ശരിക്കും ഒരു ഗ്രാറ്റിറ്റ്യൂഡാണ്. നമ്മൾ ഒരു നന്മ, നമുക്കൊരു നല്ലത് കിട്ടുമ്പോൾ നമ്മൾ ഒരു സുബ്ഹാനല്ല അൽഹംദുലില്ല എന്നൊക്കെ പറയുന്നതിന് പകരം വേറൊരു രീതിയിൽ ഇതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുകയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ഹാപ്പിനെസ് ജാറിൽ നമ്മളിങ്ങനെ തുറന്നു നോക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു സാധനം കിട്ടുമ്പോൾ നമ്മൾ പഴയ ഒരു നമുക്ക് കിട്ടിയ ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു നന്മയെ കുറിച്ച് നമ്മൾ വീണ്ടും ആലോചിക്കുകയാണ്. ഇത് ഓർമ്മയില്ലാത്തത് കൊണ്ടാണ് പല ബന്ധങ്ങളും തകരുന്നതും പല വീടുകളിലും പ്രശ്നം ഉണ്ടാകും. അതെ അതെ, നമ്മൾ അത്തരം വിഷയങ്ങളിൽ ദൈവത്തിനെ സ്മരിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ഇത്തരം കാര്യങ്ങളും കൂടി ശ്രദ്ധിച്ച ഒരു പക്ഷേ നമ്മൾ എഴുതിയ പഴയ കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കൂടുതൽ പിറകോട്ടുള്ള ചിന്തകളിലേക്ക് കൊണ്ടുപോകാം. ഈ ഇതിൽ നിന്നൊക്കെ നമ്മളെ ഒന്നുകൂടി റിലാക്സ് മോഡിലേക്ക് കൊണ്ടുവരും അല്ലേ? കറക്റ്റ്. ഇൻഷാല്ലാ. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞ വിഷയമായിട്ട് അനുബന്ധമായിട്ട് തന്നെയാണ്, എന്നാലും ഒന്നുകൂടി കുറച്ചുകൂടി വ്യക്തമാക്കാൻ വേണ്ടിയിട്ട്, ഒന്നുകൂടി വേറെ എന്തെങ്കിലും അതിനോട് അനുബന്ധമായി ഡോക്ടർക്ക് കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ, നമുക്ക് നല്ലൊരു മാനസിക ആരോഗ്യം നിലനിർത്താൻ ചെയ്യേണ്ടുന്ന പ്രാക്ടീസസ്, എക്സസൈസ് എന്താവാം റെഗുലറായിട്ട് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ എന്താണ് ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്നത്? സജസ്റ്റ് ചെയ്യേണ്ടത് ഓക്കെ, മനസ്സിൻ്റെ ആരോഗ്യത്തിനായിട്ട് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ നമുക്ക് വേണ്ടി ഒരു ഒരു മണിക്കൂറെങ്കിലും ഒരു ദിവസം നമ്മൾ സ്പെൻഡ് ചെയ്യുക, നമ്മുടെ ഹോബി ആവാം, അത് കറക്റ്റായിട്ട് സ്പെൻഡ് ചെയ്യുക. പിന്നെ നമ്മുടെ ഒരു ത്രഷ്ഹോൾഡ് ലെവലുണ്ടാവും, ആ ലെവൽ നമ്മൾ കണ്ടുപിടിക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, പെട്ടെന്ന് നമ്മൾ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് സംസാരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ദേഷ്യം വരിക, അതിനർത്ഥം ആ ദേഷ്യം അവരോട് കാണിക്കുന്നതല്ല, എന്തോ ഒരു കാര്യത്തിൻ്റെ ത്രഷ്ഹോൾഡ് ലെവൽ നിങ്ങളെത്തി. അതായത് നിങ്ങളുടെ ജോലിയിൽ ചിലപ്പോൾ നിങ്ങളുടെ ബോസ് നിങ്ങളെ വഴക്ക് പറയുന്നത് കൊണ്ട് ഒരു ലെവലെത്തി, ആ ഒരു അതിന് മുകളിലോട്ട് എനിക്ക് കടന്നു കഴിഞ്ഞാൽ അത് കടക്കുന്നതുകൊണ്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് ദേഷ്യം ഭാര്യയോട് കാണിക്കുന്നത് അല്ലെങ്കിൽ വീട്ടിലുള്ള കുട്ടികളോട് കാണിക്കുന്ന കാര്യം. നമുക്ക് ആ ത്രഷ്ഹോൾഡ് ലെവൽ വളരെ താഴ്ന്നു നിൽക്കുക. ഇതിന് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മാർഗമാണ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞത്. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റതിന് ശേഷം എത്രയും വേഗം എഴുന്നേക്കാൻ പറ്റുമോ അത്രയും വേഗം എഴുന്നേക്കുന്നതാണ് നല്ലത്. സൂര്യൻ ഉദിക്കുന്നതിനോടൊപ്പം തന്നെ എണീക്കുന്നതാണ് ഏറ്റവും നല്ലത്, അതിന് മുമ്പ് എണീക്കുന്നതാണ് ഏറ്റവും നല്ല മാർഗം. 15 മിനിറ്റ് വളരെ ശാന്തമായിട്ട് ബെഡിലിരുന്ന് നിങ്ങളുടെ ശ്വാസത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. അതായത് ശ്വാസം അകത്തോട്ട് കയറുന്ന ഓരോ ശ്വസന അറകളിലോട്ട് കയറുന്നതും നമ്മൾ വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് അത് നോക്കുക, അതുപോലെ അത് പുറത്തോട്ട് വരുന്നതും കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇനി അത് നിങ്ങൾക്ക് ഇച്ചിരി പാടാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഖുറാൻ കേട്ടുകൊണ്ട് ചെയ്യാം. ഇതൊക്കെയാണ് ഇതിനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത്. ഇത് കേട്ടുകൊണ്ട് നമ്മൾ നമ്മുടെ ശ്വസനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കോൺസെൻട്രേറ്റ് ചെയ്യണം. ഇനി നമ്മൾ ശ്വാസത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഒരു മാനസിക സമ്മർദ്ദം കുറയ്ക്കാനായിട്ട് വരും. ഇതെങ്ങനെ ശാസ്ത്രീയമായി വിശദീകരിക്കാം? കാരണം അതല്ലാതെ പല ആളുകൾ ശാസ്ത്രീയമായ വിശദീകരണം പറഞ്ഞില്ലെങ്കിൽ ഈ പറയുന്നതെല്ലാം വെറുതെയാന്ന് പറയും. പാരാസിമ്പതിറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബോഡിയില് നെർവസ് സിസ്റ്റം ഉണ്ട്, അതായത് സിമ്പതിറ്റിക് നെർവസ് സിസ്റ്റം ഉണ്ട്. നമ്മളൊരു പട്ടി ഓടിക്കാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിമുലേറ്റ് ആവുന്ന ഹോർമോൺ അല്ലെങ്കിൽ ആ സിസ്റ്റത്തിൻ്റെ പേരാണ് സിമ്പതിറ്റിക് നെർവസ് സിസ്റ്റം. ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്നാണ് നമ്മുടെ ബോഡിയിൽ വരുന്ന റെസ്പോൺസ്. അതായത് ഒന്നില്ലെങ്കിൽ പട്ടിയുമായിട്ട് ഫൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഓടുക, ഈ റെസ്പോൺസ് ആണ് നമ്മളൊരു പട്ടി കടിക്കാൻ വരുമ്പോൾ നമ്മുടെ ബോഡിയിൽ വരുന്ന റെസ്പോൺസ്. പാരാസിമ്പറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റിലാക്സിങ് ഫേസിലാണ് പാരാസിമ്പറ്റിക് നെർവസ് സിസ്റ്റം. ഇപ്പം സിമ്പതറ്റിക്കും നല്ലതാണ്, സിമ്പതറ്റിക്ക് നമുക്കുള്ളത് നല്ലതാണ്. കാരണം ഒരു പാമ്പ് കടിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു പട്ടി കടിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരാൾ വഴക്കിടുന്ന സമയത്തോ ഒരു എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം നമുക്ക് വേണം, എന്നാലും മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, പക്ഷേ സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം കണ്ടിന്യൂസ് ആയിട്ട് നിന്നാൽ എന്ത് പറ്റും, അതാണ് അവിടുത്തെ പ്രശ്നം. നമുക്ക് ശരീരത്തിൽ കോർട്ടിസോൾ എന്നുള്ളൊരു ഹോർമോൺ റിലീസാവും, അതുപോലെ തന്നെ അഡ്രിനാലിൻ എന്നുള്ള ഹോർമോൺ റിലീസാവും. ഇത് രണ്ടും നമ്മുടെ സ്ട്രെസ് ഹോർമോൺസ് എന്നാണ് പറയുന്നത്. ഈ ഹോർമോൺ നല്ലതാണ് കുറച്ച് നേരമാണെങ്കിൽ മാത്രം, കൂടുതൽ നേരമാണെങ്കിൽ ഈ കോർട്ടിസോളും അഡ്രിനാലിനും നമ്മുടെ ശരീരത്തിൽ ഓരോ പ്രശ്നങ്ങളുണ്ടാക്കും. അത് നമ്മളെ രക്തസമ്മർദ്ദം ഉണ്ടാക്കും, ഈ രക്തസമ്മർദ്ദം കാണാൻ ഹാർട്ട് വീക്കാവും, സ്ട്രോക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ പല പ്രശ്നങ്ങളും ഈ കോർട്ടിസോളും അഡ്രിനാലിനും കണ്ടിന്യൂസ് ആയിട്ട് നിന്നാലുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അമിതമായിട്ട് ഒരു കാര്യവും നമ്മൾ മനസ്സിൻ്റെ അകത്ത് പിടിച്ചു വെക്കരുത്, അതുപോലെ ക്യാരി ചെയ്യരുത്. കൂടുതൽ നാൾ ക്യാരി ചെയ്താൽ ഈ വിഷമവും ഈ ഒരു സമ്മർദ്ദവും നമ്മുടെ ശരീരത്തിന് അത് ദോഷം വരുത്തിക്കൊണ്ടിരിക്കും, നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെയും അഫക്റ്റ് ചെയ്യും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ ബ്രീത്ത് നല്ലോണം ഇൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പാരാസിമ്പറ്റിക് നെർവസ് സിസ്റ്റം ആക്ടിവേറ്റ് ആവും. അത് നമ്മുടെ വേഗസ് നെർവ് എന്ന് പറഞ്ഞാൽ വളരെ വലിയ നെർവാണ്, നമ്മുടെ ബ്രെയിനിൽ നിന്ന് വരുന്ന നെർവാണ്, അത് ആക്ടിവേറ്റ് ചെയ്യും. നമ്മുടെ ഹാർട്ട് റേറ്റ് വളരെ താഴ്ന്നു പോകും. നിങ്ങളൊന്ന് ചെയ്തു നോക്കി, ഇപ്പം തന്നെ ഒന്ന് ചെയ്തു നോക്കാം. നല്ല ഡീപ്പായിട്ട് ശ്വാസം എടുക്കുകയും അതുപോലെ ഡീപ്പായിട്ട് എക്സ്ഹെയിൽ ചെയ്യുകയും ചെയ്യുക. പുറത്തോട്ട് കംപ്ലീറ്റ് എയറും കളയുക, വാ കൊണ്ട് കളഞ്ഞാൽ മതി. ശ്വാസം മൂക്കോണ്ട് എടുത്തിട്ട് വാ കൊണ്ട് ഊതി കളയുമ്പോൾ നമ്മുടെ ബോഡി വളരെ കാമോ. ഇങ്ങനെ നമ്മൾ ഹാർട്ടിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പഠിക്കുക. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് വന്നാൽ എത്ര വലിയ മാനസിക സമ്മർദ്ദം വന്നു കഴിഞ്ഞാൽ പോലും, ഇപ്പോൾ ഒരു പെട്ടെന്നൊരു വളരെ വലിയൊരു ആക്സിഡൻറ്റ് സംഭവിക്കുകയാണ്, ആ മിനിറ്റുകൾക്ക് നിങ്ങൾക്കൊരു സ്ട്രെസ് വന്നാലും വിത്തിൻ സെക്കൻഡ്സ് നിങ്ങൾക്ക് അത് മാറാനായിട്ട് വരും. വളരെ കൂൾ ഡൗൺ ആണ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക്
പല കാര്യങ്ങളും പ്രോപ്പറായിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റും. നമ്മൾ മാനസിക വെപ്രാളത്തോടെ ഒരു പേഷ്യൻറ്റിനെ ചികിത്സിക്കാൻ പോയാൽ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട് പല ഡോക്ടേഴ്സും മാനേജ് ചെയ്യുന്നത്, ശരിക്കും ഡോക്ടർമാരുടെ കൈ വിറയ്ക്കും, അവരൊരു കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റില്ല. അതേസമയത്ത് ഞാൻ അവിടെ നിൽക്കുവാണെങ്കിൽ ഞാൻ മിക്കവാറും ജൂനിയേഴ്സിനടുത്ത് പറയുന്നതാണ് ഞാൻ നോക്കുന്ന പോലുമില്ല, ശാന്തമായി ചെയ്യൂ, തെറ്റിയില്ലെങ്കിൽ ഞാനിവിടെ ഉണ്ട് എന്നുള്ളൊരു ബാക്കപ്പ് ഒരു ഒറ്റ സെന്റൻസ് കൊടുത്താൽ അപ്പം ആദ്യമായിട്ട് ചെയ്യുന്ന കുട്ടി പോലും കറക്റ്റായിട്ട് ചെയ്യും. ഞാനിപ്പം മൂന്ന് ദിവസം മുമ്പ് സംഭവിച്ചൊരു കാര്യമാണ്, ആദ്യമായിട്ടാണ് ഒരു ട്യൂബ് ലങ്സ് വെന്റിലേറ്ററോട് കണക്ട് ചെയ്യുന്ന ഒരു പേഷ്യന്റിനെ ട്യൂബ് ചെയ്യാൻ വേണ്ടി പോവാൻ. ഡോക്ടർ പറഞ്ഞു എനിക്കറിയില്ല, ഞാൻ പറഞ്ഞ എല്ലാം പറഞ്ഞു കൊടുത്തു, നീ ഒന്ന് ചെയ്തു നോക്കാൻ പറഞ്ഞു. അപ്പൊ കൈയൊക്കെ വിറയ്ക്കുന്നു, ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ ഉണ്ട്, ഞാൻ നോക്കുന്നില്ല, നീ ഒന്ന് ചെയ്തു നോക്ക്, ചെയ്തില്ലെങ്കിൽ പറ്റിയില്ലെങ്കിൽ എന്നെ പറഞ്ഞാൽ മതി. ഒറ്റ സ്പോട്ടിൽ ആദ്യത്തെ പ്രാവശ്യം തന്നെ ഇട്ടു, ഒരു പ്രോബ്ലം. അതേ സമയത്ത് നമ്മൾ അതേ മാനസിക നമ്മൾ അവിടെ സ്ട്രെസ് കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് അവിടെ തെറ്റിപ്പോവും, കാരണം ആദ്യമായിട്ട് ചെയ്യുന്നൊരു കുട്ടിയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഓരോ ഹാൻഡിൽ ചെയ്യുന്ന രീതിയാണ് വ്യത്യാസം. തീർച്ചയായിട്ടും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് ഞാൻ പറഞ്ഞു, എല്ലാ ദിവസവും 15 മുതൽ 30 മിനിറ്റ് വ്യായാമം, നല്ല വിയർക്കുന്ന രീതിയിലുള്ള വ്യായാമം ചെയ്യുക, അതും മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. നിങ്ങൾക്കൊരു നല്ല ഫാമിലിയോ അല്ലെങ്കിൽ നല്ല ഫ്രണ്ട്സോ ഉണ്ടെങ്കിൽ അവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്ന, ഒരു 1 അവർ ടൈം സ്പെൻഡ് ചെയ്യുന്ന നിങ്ങളുടെ സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ ഒരു ത്രെഷോൾഡ് ലെവൽ, ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ ഇന്നലെ ഇവിടുത്തെ സൗദി അറേബ്യയിലെ ഒരു ഹോസ്പിറ്റൽ, വളരെ പ്രമുഖമായിട്ടുള്ള ഹോസ്പിറ്റലിൽ പോയപ്പം അവിടുത്തെ ഡോക്ടേഴ്സും നേഴ്സസും എന്ത് പ്രശ്നമാണ് ഞാൻ അഡ്രസ്സ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾക്കുള്ള സ്ട്രെസ് ലെവൽ ഒന്ന് കുറച്ച് തരാൻ എന്ത് ചെയ്യാൻ പറ്റും, കാരണം എന്തുമാത്രം അസുഖങ്ങളുണ്ടെന്ന് ആലോചിക്കണം. അപ്പോൾ അതാണ് അവർ ഇതിൻ്റെ സമയം പറഞ്ഞത്. അപ്പോൾ അതിനൊന്നു പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ത്രെഷോൾഡ് ലെവൽ എത്തിയാൽ നിങ്ങൾ യാത്രയ്ക്ക് പോവുക. അപ്പോൾ യാത്രയ്ക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിനൊരു കുളിർമ കിട്ടും, പ്രത്യേകിച്ചും പ്രകൃതിയായിട്ടുള്ള. അപ്പോൾ ഞാൻ മിക്കവാറും ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ കടൽ തീരത്ത് പോയിരിക്കും, ഒരു വൈകുന്നേരം 8 മണി തൊട്ട് ഒരു 11 മണി വരെ അവിടെ ഇരുന്ന് എന്തെങ്കിലും വായിക്കുകയോ അല്ലെങ്കിൽ അവിടെ ഇരുന്നാണ് സാധാരണ ഇതിൽ ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് കേരളത്തിലുണ്ടാകുന്ന സമയത്ത് ഏതെങ്കിലും ഒരു മല ഉള്ള സമയത്ത് അല്ലെങ്കിൽ മരമുള്ള സ്ഥലത്ത്, മരങ്ങളുള്ള സ്ഥലത്ത് അവിടെ പോയിരുന്ന അല്ലെങ്കിൽ ഒരു അരുവിയുടെ സൈഡിൽ പോയിരുന്നാൽ മതി. ഇപ്പം നമുക്ക് പല ഇപ്പം പറയും യാത്ര ചെയ്യാനായിട്ട് പണമില്ല എന്ന് പറയും മിക്ക ആളുകളുടെയും, പക്ഷെ യാത്ര ചെയ്യാൻ വേണ്ടി പണം വേണ്ട, നമുക്ക് നമ്മുടെ പ്രകൃതി നല്ലവണ്ണം പരിസരങ്ങളിൽ തന്നെ ഉണ്ട്, അത് കണ്ടെത്തി അവിടെ പോയി വളരെ സമാധാനത്തോടുകൂടി 1-2 മണിക്കൂർ സ്പെൻഡ് ചെയ്താൽ നമ്മുടെ മനസ്സ് റിലാക്സ് ആവും. അത് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ ശ്രമിച്ചു നോക്കി സക്സസ്ഫുൾ ആയതുകൊണ്ടാണ്. ഇവിടെ തന്നെ ഞാൻ സൗദി അറേബ്യ വന്നിട്ട് ഇതിപ്പോൾ 5-ാമത്തെ റൂമാണ് ഞാൻ മാറുന്നത്. അതിനൊരു ടെക്നിക്കുണ്ട് ഇതൊരു ഇതെന്ന് പറഞ്ഞാൽ ഈ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ദിവസവും ഓരോ എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയാണ്. 5 റൂമിലും താമസിക്കുമ്പോൾ നമുക്ക് അത് ആ റൂമിലോട്ട് കയറുമ്പോൾ ഒരു കുളിർമ വരും. അപ്പോൾ അതേ റൂമിൽ നമ്മൾ ഇപ്പോൾ യാത്രയ്ക്ക് മാത്രമേ അങ്ങനെ ചെയ്യാറുള്ളൂ. ഞാനിപ്പോൾ വർഷങ്ങളായിട്ട് ഇപ്പം തിരുവനന്തപുരത്ത് ഞാൻ ഒരു 10 വർഷമായിട്ട് താമസിക്കുന്ന വീടാണ്, അബുദാബിയിൽ ഞാൻ 4 വർഷമായിട്ട് താമസിക്കുന്ന വീടാണ്, മാറുന്നൊന്നുമില്ല. പക്ഷെ യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ സാധാരണ ചെയ്യുന്നതാണ് വൈഫിനടുത്ത് ഞാൻ പറയും നീ പോലും പാക്ക് ചെയ്യേണ്ട, ഞാനാണ് പാക്ക് ചെയ്യുന്നത്, ഞാൻ ആ ഒരു സ്ട്രെസ്സും കൂടെ അവർക്ക് കൊടുക്കാതിരിക്കാൻ വേണ്ടിയാണ്. അവർ പറയും അല്ലെങ്കിൽ പാക്കിങ് ഒരു പ്രശ്നമാണ്, ഇല്ല പാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ പാക്ക് ചെയ്തോളാം. പക്ഷേ ഈ ഒരു അനുഭവം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നൊരു അനുഭവമാണ്. 4 ദിവസവും 4 സ്ഥലങ്ങളിൽ താമസിക്കുകയും അവിടെ ഉള്ള ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോഴത്തേക്ക് ശരിക്കും അതൊരു വ്യത്യാസമുണ്ട്, സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നൊരു മാർഗ്ഗമാണ്. ഇതൊക്കെ ഓരോരോ മെത്തേഡുകളാണ്. പിന്നെ ഒരു ദിവസം ആഴ്ചയിൽ കംപ്ലീറ്റ്ലി മൊബൈൽ ഫ്രീ ആയിട്ട് സ്ട്രെസ് ഫ്രീ ആയിട്ട് അതൊക്കെ നിങ്ങളുടെ ഒരു ദിവസം ആഴ്ചയിൽ ഒരു ദിവസം ഇത്തരം രീതികളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ അതൊരു റൂളാക്കുക. നിങ്ങളും ഹാപ്പിനെസ് ജാർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു പോവാം, പക്ഷെ അത് റൂളാക്കി നിങ്ങളുടെ വീടുകളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് നിങ്ങളാണ്. അതുപോലെ ഇപ്പോൾ മൊബൈൽ ഒരു ദിവസം എന്ന് ഡോക്ടർ സജസ്റ്റ് ചെയ്തു, എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഒരു മണിക്കൂർ പോലും അതിൽ നിന്ന് ദൂരെ നിൽക്കാൻ ആളുകൾക്ക് കഴിയാതെ, ജോലി സംബന്ധമായിട്ടാവാം അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങളാലാവാം. അതിന് അപ്പോഴും നമുക്കിതിനെ വേറെ രീതിയിൽ ഇതിനെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് എമർജൻസി കോൾ ആണെങ്കിൽ നമ്മൾ എടുക്കണം, അല്ലെങ്കിൽ നമുക്ക് എമർജൻസി ആണെങ്കിൽ എടുക്കാം. പക്ഷേ അല്ലാത്ത കോളുകളൊക്കെ അന്നത്തെ ഒരു ദിവസത്തേക്കെങ്കിലും ഒരു ദിവസത്തേക്കെങ്കിലും മാറ്റി നിർത്തിയാൽ നമുക്ക് കുറച്ച് നേരം നമുക്ക് ടൈം ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ആ ഒരു ദിവസത്തേക്ക്. അതിനുശേഷം പിറ്റേ ദിവസം എല്ലാവരും വിളിക്കണം, അത് ചെയ്യണം. ഞാൻ പലപ്പോഴും ഇപ്പോൾ ഇവിടെ വന്ന യാത്ര ചെയ്ത സമയത്ത് എനിക്ക് ഒത്തിരി മിസ് കോൾ ഉണ്ട്, അതെല്ലാം ഞാൻ തിരിച്ചു പോയി വിളിക്കേണ്ടി വരും. പക്ഷേ എന്നാലും ആ ഒരു സമയത്ത് റിലാക്സ് ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റും. അടുത്തത് എനിക്ക് ചോദിക്കാനുള്ളത്, കേട്ടിട്ടുണ്ട് നല്ല ഉറക്കം നല്ലൊരു മാനസികാവസ്ഥ മാനസിക നില ഉണ്ടാക്കുമെന്നുള്ളത്. ഒരുപക്ഷെ കുറേ ആളുകൾ ഈ വിഷയത്തിൽ വളരെ വിഷമതകൾ അനുഭവിക്കുന്നുണ്ടാവാം, നല്ല ഉറക്കം ലഭിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പം ഒന്ന്, ഈ നല്ല ഉറക്കം ലഭിക്കുവാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിനുള്ള എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ? രണ്ടാമത്, അതോടൊപ്പം തന്നെ അനുബന്ധമായിട്ട് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം ഞാൻ നന്നായി ഉറങ്ങി, എനിക്ക് നല്ല ഉറക്കം ലഭിച്ചു എന്നൊക്കെ, ഇതെങ്ങനെയാണ് ഈ രണ്ട് കാര്യങ്ങളെ ഒന്ന് വിലയിരുത്താവോ? നല്ലൊരു ചോദ്യമാണ്. വീണ്ടും ഉറക്കം വളരെ പ്രധാനമാണ്, നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യത്തിന് മാത്രമല്ല അത് ശാരീരിക ആരോഗ്യത്തിനും ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഉറങ്ങാത്ത വ്യക്തിക്ക് എന്ത് സംഭവിക്കും എന്നുള്ള പറയാം. ഉറങ്ങാത്ത വ്യക്തിക്ക് പ്രോപ്പറായിട്ട് റെസ്റ്റ് കിട്ടുന്നില്ല. ഇപ്പം നമ്മളിപ്പോൾ ഒരു മൊബൈൽ ഫോൺ എടുക്കുകയാണെങ്കിൽ, ഇപ്പം ഞാനൊരു മൊബൈൽ ഫോൺ കാണിക്കാം, അപ്പം നല്ല ഒരു എപ്പോഴും വിഷ്വൽ കണക്ഷൻ കൊടുത്താൽ ആൾക്കാർക്ക് ഓർക്കും. ഇപ്പം മൊബൈൽ ഫോൺ എടുക്കുവാണെങ്കിൽ ഈ ഫോൺ നമ്മൾ ചാർജ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. എന്തിനാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്?
ചാർജ് പോകുന്നുണ്ട്, പോയാലത് ഓഫായി പോകും, ഓഫായി പോകും. അതുപോലെ തന്നെയാണ് നമ്മൾ 10% ആവുമ്പോൾ അല്ലെങ്കിൽ 5% ആവുമ്പോൾ ചാർജ് ചെയ്യുന്നതാണോ നല്ലത്, അതോ ഒരു 70%, 50% ആവുമ്പോൾ ചാർജ് ചെയ്യുന്നതാണോ നല്ലത്? 50 ആവുമ്പോഴേക്കും കുറച്ചുകൂടെ, കാരണം കംപ്ലീറ്റ്ലി ഡ്രെയിൻ ഔട്ട് ആയി നമ്മൾ ചാർജ് ചെയ്യുവാണെങ്കിൽ ആ ഫോണിന്റെ ലൈഫ് സ്പാൻ കുറയുമെന്ന് നിങ്ങൾ നോക്കിയാൽ അറിയാം. അത് തന്നെയാണ് നമ്മുടെ നമ്മുടെ ശരീരത്തിനും ചെയ്യേണ്ടത്. അത് നമ്മുടെ കംപ്ലീറ്റ് ഡ്രെയിൻ ഔട്ട് ആവുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യരുത്. അതിനാണ് എല്ലാ ദിവസവും നമ്മൾ ഉറങ്ങാനായിട്ട് പറയുന്നത്. 7 മണിക്കൂർ മുതിർന്നവർക്ക് ഉറങ്ങണമെന്നും കുട്ടികളാണെങ്കിൽ 8 മണിക്കൂർ ഉറങ്ങുകയും ചെയ്യണം. അതുപോലെ 60 വയസ്സ് കഴിഞ്ഞവരും 8 മണിക്കൂർ ഉറങ്ങിയിരിക്കണം. അപ്പം അത് സീനിയേഴ്സാണ്. അപ്പോൾ അതിന് എന്താണ് അവിടെ സംഭവിക്കുന്നത്? അവിടെ സംഭവിക്കുന്നത് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റം റീബൂട്ട് ചെയ്യുകയാണ്, അല്ലെങ്കിൽ എന്താ പറയുക, ഒന്നുകൂടെ ഒന്ന് ഓൺ ആകുകയാണ്. അപ്പം നമ്മൾ ആ സമയത്ത് ആ ദിവസം മൊത്തം നമുക്ക് പലതരത്തിലുള്ള സ്ട്രെസ് അനുഭവിച്ചിട്ടുണ്ട്. നമ്മുടെ ഓർഗൻസ് എല്ലാം വളരെ സ്ട്രെസ്സിലൂടെയാണ് പോയിക്കൊണ്ടിരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ വയറാണെങ്കിലും ബ്രെയിൻ ആണെങ്കിലും എല്ലാം. ആ ഒരു സമയത്ത് ഒന്ന് സ്റ്റോപ്പ് ആയതിനു ശേഷം ഒന്ന് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുക ആണ് ആ സ്വപ്നം. ആ ഒരു സമയത്ത് ഉറക്കത്തിൽ സംഭവിക്കുന്നതാണ്. അപ്പം അത് ചെയ്തില്ലെങ്കിലുള്ള കുഴപ്പം നമുക്ക് എന്ത് പറ്റും? ഇത് ബി പി ഉണ്ടാവാം, പലരുടെ ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടാവാം, ഹാർട്ട് അറ്റാക്സ് ഉണ്ടാവാം. ഉറങ്ങാത്ത വ്യക്തികളിൽ ഹാർട്ട് അറ്റാക്ക് കൂടുതലാണ്, പ്രമേഹം കൂടുതലാണ് എന്നുള്ള ധാരാളം പഠനങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഉറക്കം വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമാണ്. അത് നിങ്ങൾ നിർബന്ധമായിട്ടും അത് പ്രാക്ടീസ് ചെയ്യുക. ഇനി ഉറങ്ങാൻ പറ്റാത്ത വ്യക്തികൾ, അധികം ആളുകളും അങ്ങനെ ഒരു ഉറക്കം ലഭിക്കുന്നില്ല, അങ്ങനെയൊക്കെ ഉറങ്ങാൻ ഇമ്പ്രൂവ് ചെയ്യാൻ എന്താണ് വേണ്ടത്? ഉറങ്ങാൻ പറ്റാത്തവർ ധാരാളം പേര് നമ്മുടെ ഇടയിലുണ്ട്. ഇതും സൗദി അറേബ്യയിൽ ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ ഒരു സുഹൃത്തിൻ്റെ വൈഫ് പറഞ്ഞൊരു കാര്യമാണ്, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, 2 മണിക്കൂറേ ഉറങ്ങുന്നുള്ളൂ. അപ്പം കഴിഞ്ഞ 4 ദിവസമായിട്ട്, ഞാനിപ്പോൾ വന്നിട്ടിപ്പം 4 ദിവസമായി, 4 ദിവസമായിട്ട് പുള്ളിക്കാർ ഉറങ്ങുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് മെത്തേഡ്സാണ് ഫോളോ ചെയ്യേണ്ടത്. അതായത് നമ്മൾ ഒരു ടൈം ഫിക്സ് ചെയ്യുക, എല്ലാ ദിവസവും ഉറങ്ങുന്ന ഒരു സെയിം ടൈം ആവണമെങ്കിൽ വളരെ നല്ലതാണ്. പിന്നെ ബെഡ്റൂം എന്ന് പറയുന്നത് നമുക്ക് മറ്റ് ഉറങ്ങാനും അതുപോലുള്ള അല്ലാതെ നമ്മളോട് എൻ്റർടൈൻമെൻറ്റ് ഒരു ടി വി കാണുകയോ അല്ലെങ്കിൽ സിനിമ കാണുന്നതൊക്കെ അവിടെ നിന്ന് ഒഴിവാക്കുക, അല്ലെങ്കിൽ അവിടെ ഇരുന്ന് പഠിക്കുക, കുട്ടികളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്, അത് ഒഴിവാക്കുക. കാരണം ബെഡ്റൂം എന്ന് പറഞ്ഞാൽ ബെഡ് കാണുമ്പോഴേ നമുക്ക് ഉറക്കം വരണം. ആ ഒരു രീതിയിലോട്ട് ഞാൻ മനസ്സിലാക്കുന്നത് അറബിയിൽ ബെഡ്റൂമിന് പറയുന്നത് തന്നെ ഉർഫത്തുന്നൗ എന്നാണ്, ഉറങ്ങാനുള്ള റൂം എന്നാണ്. അപ്പോൾ അത് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു 30 മിനിറ്റ് വ്യായാമം ചെയ്യുന്നത്, വൈകുന്നേരം വ്യായാമം ചെയ്യുന്നത് നല്ലൊരു ഉറക്കം കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ ഒരു ചെറിയ ഒരു വളരെ മൈൽഡ് ചൂടുവെള്ളത്തിൽ, ഇളം ചൂടെന്ന് പറയാം, വലിയ ചൂട് പാടില്ല, സ്കിൻ നല്ലതല്ല, ചൂടുവെള്ളത്തിൽ രാത്രി കുളിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ എക്സസൈസ് ചെയ്യുമ്പം 6 മണിക്ക് 7 മണിക്കേ ചെയ്യണം, അല്ലാതെ 9 മണിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടി നിൽക്കും, ഉറങ്ങില്ല, തിരിച്ചാണ്. പക്ഷേ നമ്മളൊരു 5 മണി 6 മണിക്കൊക്കെ ഒരു നല്ലോണം വ്യായാമം ചെയ്താൽ ഉറങ്ങാൻ ഹെൽപ്പ് ചെയ്യും. അവര് ചെറിയ ചൂടുവെള്ളത്തിൽ കുളിക്കുക, വളരെ ലൂസായിട്ടുള്ള ഡ്രസ്സ് ധരിക്കുക, അതുപോലെ വളരെ നീറ്റായിട്ടുള്ള ബെഡ്റൂം ആയിരിക്കണം. പിന്നെ നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതലും ചിന്ത കാരണമാണ് ഉറങ്ങാത്തത്. അത് നാളെ ഏതെങ്കിലും ഒരു അസൈൻമെന്റ് ചെയ്യാനായിട്ടുണ്ട് ഓഫീസിൽ, അല്ലെങ്കിൽ നാളെ വരുന്ന പേഷ്യൻസിനെ കുറിച്ചായിരിക്കും ഡോക്ടറിന്റെ ചിന്ത, അല്ലെങ്കിൽ നാളെ ഒരു ഗസ്റ്റ് വരുന്നുണ്ടെങ്കിൽ അവർക്ക് എന്തോ ഫുഡ് ഉണ്ടാക്കണം എന്നുള്ള ചിന്തയായിരിക്കും മിക്ക വീട്ടുകാർ. പല ചിന്തയാണ്, ഒന്നും ഇല്ലെങ്കിൽ പോലും 4 വയസ്സുള്ള കുട്ടിയുടെ കല്യാണത്തിനെ കുറിച്ചായിരിക്കും ചിന്ത. അപ്പൊ ഇത്തരത്തിലുള്ള ചിന്തകൾ നമ്മൾ ആദ്യം ഒഴിവാക്കണം. അപ്പൊ ഒഴിവാക്കാൻ പാടാണ്. ചിന്തയെ കടിഞ്ഞാണെങ്കിൽ ആദ്യം ഒന്ന് മെഡിറ്റേഷനാണ്. അതിനും പറ്റാത്തെങ്കിൽ വേറൊരു മെത്തേഡ് ഞാൻ പറയുന്നുണ്ട്, വളരെ സക്സസ്ഫുൾ ആണ്. എന്റെ ആ വീഡിയോ എനിക്ക് തോന്നുന്നു 6 മില്യൺ ആൾക്കാർ കണ്ടിട്ടുണ്ട്. എന്റെ അടിയിലെ കമന്റ്സ് വായിച്ചു നോക്കി അറിയാം എല്ലാവരും സക്സസ്ഫുൾ ആണ് ഈ മെത്തേഡ്. അപ്പം ഞാൻ പറയുന്നത്, നിങ്ങൾ ഉറങ്ങാൻ കിടന്നിട്ട് ഉറക്കം കിട്ടുന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രഭാഷണം, ഒരു 40 മിനിറ്റോ അല്ലെ 1 മണിക്കൂറോ ഉള്ള പ്രഭാഷണം കേട്ടുകൊണ്ട് കിടക്കുക. അതിപ്പോൾ യൂട്യൂബിൽ ഒരു വീഡിയോ ആകുമ്പോൾ സ്റ്റോപ്പ് ആവുന്ന രീതിയിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ സെറ്റ് ചെയ്യാൻ പറ്റും. അത് കട്ടിൻ്റെ അടി വയ്ക്കുക, ഒരു കാരണവശാലും കാണരുത്, അത് കേട്ടുകൊണ്ട് കിടക്കുക. അത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നാളെ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യമോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളൊന്നും ചിന്ത വരില്ല, നമ്മുടെ ചിന്ത മൊത്തം അതിലായിരിക്കും. നമ്മൾ ഡൈവേർട്ടായി പോകും, നമ്മൾ ഉറങ്ങിപ്പോകും. ഇത് വളരെ ഫലപ്രദമാണ്. ചിലപ്പോൾ 40 മിനിറ്റ് എന്നുള്ളത് ചിലപ്പോൾ 1.5 മണിക്കൂർ വരെയൊക്കെ ചിലപ്പോൾ എടുക്കാം മാക്സിമം. പക്ഷെ എന്നാലും ഇത് സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ഞാൻ ആ മെത്തേഡാണ് ഇപ്പം പറഞ്ഞ ഒരു സ്ത്രീ കൊടുത്തത്. ഈ എല്ലാം ഫോളോ ചെയ്ത് വരുന്നു, എൻ്റെ അത് പല ജിമ്മിലൊന്നും പോകാൻ പറ്റി കാണത്തില്ല. പക്ഷെ എന്നാലും ഇപ്പം കഴിഞ്ഞ 4 ദിവസമായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ട്. വളരെ ഹൈ ഡോസ് മെഡിസിൻ എടുത്തെടുത്തോണ്ടിരുന്ന വ്യക്തിയാണെന്ന് ആലോചിക്കണം. അത് കുറച്ച് ഇപ്പോൾ ഒന്നും ഇല്ലാതാക്കി. അപ്പം ഇത് പറ്റും, മനസ്സിൻ്റെ കൺട്രോൾ നമ്മുടെ കയ്യിലെത്തിക്കണം. ഉറക്കൊരു വലിയ ഘടകം തന്നെയാണ്, അനുഗ്രഹവുമാണ്, അനുഗ്രഹമാണ് തീർച്ചയായിട്ടും.